ലിറ്ററേച്ചർ എന്ന പേപ്പറിലെ ലുക്ക് ബാക്ക് ഇൻ ആംഗർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ജോൺ ഓസ്ബോൺ ആണ് ലുക്ക് ബാക്ക് ഇൻ ആംഗർ എന്ന ഈ ഡ്രാമ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അതൊക്കെ അവർ മറക്കണമെന്നും അതുപോലെ ആ പിണക്കങ്ങൾ അധികനാൾ നീണ്ടുപോകരുത് എന്നും അവർ തമ്മിൽ നല്ല ഐക്യവും പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു ഡ്രാമയിലൂടെ ഓതർ നൽകുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഡ്രാമയിലെ ക്യാരക്ടേഴ്സിനെ പറ്റിയൊന്ന് നോക്കാം ജിമ്മി പോട്ടാണ് പ്ലേയിലെ മെയിൻ ക്യാരക്ടർ താഴ്ന്ന കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ജിമ്മി അടുത്തതായിട്ട് പറയുന്നത് എലിസൺ പോട്ടാണ് അഥവാ ജിമ്മീസ് വൈഫ് ജിമ്മിയുടെ ഭാര്യയാണ് എലിസൺ അവളാണെങ്കിൽ സമ്പത്തുള്ള ഹൈ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഒരു പെൺകുട്ടി കൂടെ ആയിരിക്കും അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ക്ലിഫ് ലൂയിസ് ആണ് അഥവാ ജിമ്മിയുടെയും എലിസൻ്റെയും ഫ്രണ്ടാണ് ക്ലിഫ് ലൂയിസ് നെക്സ്റ്റ് ഹെലന ചാൾസ് അഥവാ എലിസൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹെലന ചാൾസ് ആൻഡ് ലാസ്റ്റ് വൺ എലിസൻസ് ഫാദർ ഇത്രയും ക്യാരക്ടേഴ്സാണ് ഈ ഡ്രാമയിലുള്ളത് ജിമ്മിയും എലിസണും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവുന്നുണ്ട് ക്ലിഫ് ലൂയിസ് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും ഫ്രണ്ട് ആണ് ഇവർ മൂന്ന് പേരും ഒരു അപ്പാർട്ട്മെൻ്റിലാണ് താമസിക്കുന്നത് ഈ ഒരു കാര്യം അതായത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും കൂടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുക എന്ന ഈ കാര്യം സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ബിക്കോസ് ആ ടൈമിൽ അങ്ങനെ ഒരു ട്രഡീഷൻ തന്നെ ഉണ്ടായിരുന്നില്ല പ്ലേ തുടങ്ങുമ്പോൾ കാണാൻ കഴിയുന്നത് ജിമ്മിയും ഫ്രണ്ടായ ക്ലിഫ് ലൂയിസും അപ്പാർട്ട്മെൻറ്റിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ് അടുത്തായി തന്നെ എലിസൺ നിന്ന് അയൺ ചെയ്യുന്നുണ്ട് ആ ടൈമിൽ ജിമ്മി എലിസനെ കളിയാക്കുന്നുണ്ട് ഈ ഹൈ ക്ലാസ്സിലെ ആളുകളൊക്കെ ഒരു പ്രത്യേക സ്വഭാവക്കാരാണ് അവർക്ക് സാധാരണക്കാരുടെ വേദന അറിയില്ല മനുഷ്യ വികാരങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവരുടെ സഫറിങ് അല്ലെങ്കിൽ വേദനകളും കഷ്ടതകളും മനസ്സിലാക്കാൻ ഹൈ ക്ലാസ്സിലുള്ള ആളുകൾക്ക് കഴിയില്ല എന്ന് പറയുന്നുണ്ട് അത് അറിയണമെങ്കിൽ അവരുടെ ജീവിതത്തിലും ഈ കാര്യങ്ങളെല്ലാം നേടി ഈ അവസ്ഥകളെല്ലാം അവരും അനുഭവിക്കണം എങ്കിലേ നാം നല്ല മനുഷ്യരാകൂ എന്നാൽ അപ്പർ ക്ലാസ്സിലെ ജനങ്ങൾ ഇതൊന്നും റിയുന്നില്ല ഏർ അങ്ങനെയുള്ളവര് മരിച്ചവർക്ക് തുല്യമാണ് എന്ന് ജിമ്മി ഫ്രണ്ടിനോട് പറയുകയാണ് പക്ഷേ ഇതെല്ലാം എൽസണെ കേൾക്കാൻ വേണ്ടി പറയുകയാണ് അവളെ കളിയാക്കാൻ വേണ്ടി പറയുകയാണ് ജിമ്മിയും എലിസണും തമ്മിലുള്ള വിവാഹത്തിന് എലിസന്റെ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ലായിരുന്നു കാരണം ജിമ്മി ഒരു ലോ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളായതുകൊണ്ടാണ് ജിമ്മിയും എലിസണും തമ്മിലുള്ള വിവാഹത്തിന് എലിസന്റെ വീട്ടുകാർ സമ്മതിക്കാതിരുന്നത് ഈ പറയുന്ന ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എലിസണും ജിമ്മിയും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് ആ സമയത്ത് എലിസൺ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ അയൺ ബോക്സ് എലിസന്റെ കയ്യിൽ തട്ടുകയും പൊള്ളുകയും ചെയ്യുന്നുണ്ട് ആ വേദനയിൽ എലിസൺ നിലവിളിക്കുകയാണ് ജിമ്മി എത്ര ആശ്വസിപ്പിച്ചിട്ടും അവൾ അടങ്ങുന്നില്ല അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ശേഷം ജിമ്മി പുറത്തേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനാവുന്നത് പിന്നീട് അവിടെ ക്ലിഫ് ലൂയിസാണ് എലിസനെ ആശ്വസിപ്പിക്കുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷമാണ് അറിയുന്നത് എലിസൺ പ്രഗ്നൻ്റ് ആണെന്ന് പക്ഷേ താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ജിമ്മിയോട് പറയാൻ എലിസൺ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ക്ലിഫ് ലൂയിസ് എലിസനെ സമാധാനിപ്പിക്കുകയും അവളെ കിസ് ചെയ്യുന്നുമുണ്ട് ആ ടൈമിൽ നമ്മുടെ ജിമ്മി അങ്ങോട്ട് കടന്നു വരികയാണ് പക്ഷേ അയാൾക്ക് അതിനൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല ശേഷം അവരുടെ പിണക്കം മാറുകയും അവർ സ്ക്യുറൽ ആൻഡ് ബിയർ എന്ന ഗെയിമിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ക്ലിഫ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഹെലന ചാൾസ് എന്നൊരു പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് എലിസന്റെ ഫ്രണ്ടാണ് അവൾ അപ്പർ ക്ലാസ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ജിമ്മിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എലിസൻ പറയുന്നുണ്ട് ഹെലന വരുന്നത് കുറച്ച് നാൾ ഇവിടെ നമ്മുടെ കൂടെ നിൽക്കാനാണ് എന്ന് അതുകൂടി കേട്ടപ്പോൾ ജിമ്മിക്ക് അത് സഹിക്കാനേ പറ്റുന്നില്ല ജിമ്മി ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ആക്റ്റിൽ പറയുന്നത് ഹെലന വരികയും അവർ രണ്ടുപേരും കിച്ചണിൽ വർക്ക്സിൽ ഏർപ്പെടുന്നതുമായിട്ടാണ് കാണാൻ കഴിയുന്നത് ആ സമയത്ത് എലിസൺ ഹെലനയോട് പറയുന്നുണ്ട് എലിസൺ തൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഹെൽനയോട് പങ്കുവെക്കുകയാണ് എനിക്കിവിടെ വളരെ സങ്കടമായ അവസ്ഥയാണ് എന്നെല്ലാം തുറന്നു പറയുകയാണ് അവളുടെ ഹസ്ബൻ്റായ ജിമ്മി അവളോട് എപ്പോഴും ദേഷ്യപ്പെടുകയും അവളോട് വഴക്കുണ്ടാക്കുകയും അവളെ കളിയാക്കുകയും ചെയ്യുകയാണെന്ന് ഹെൽനയോട് തുറന്നു പറയുന്നുണ്ട് അപ്പോൾ ഹെൽന ചോദിക്കുകയാണ് ഇത്രയും സഹിച്ച് നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അപ്പോൾ എൽസൺ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും വിവാഹത്തിന് എതിർപ്പായിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജിമ്മിയെ വിവാഹം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നും പറയുന്നു പിന്നീട് ജിമ്മിയും ക്ലിഫും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ് ശേഷം ജിമ്മി കേൾക്കുന്നത് വൈകുന്നേരം ഹെൽനയും മെലിസണും കൂടെ ചർച്ചിൽ അഥവാ പള്ളിയിൽ പോവുകയാണെന്നാണ് ഹെലന വന്നത് ഞങ്ങളെ തമ്മിൽ പിരിക്കാനാണോ എന്ന് ജിമ്മിക്ക് തോന്നുകയാണ് ഹെലന അവർക്കിടയിലെ ഒരു മതിലായി ജിമ്മിക്ക് തോന്നുന്നുണ്ട് ജിമ്മി ഇതെല്ലാം ഹെൽനിയോട് ആയി തന്നെ പറയുകയാണ് അപ്പോൾ എൽസൺ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്നും പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കുകയാണ് ജിമ്മി അതിനിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നീ എപ്പോഴെങ്കിലും ഒരാൾ മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഒരു സോൾജിയർ ആയിരുന്നു ഒരു വാറിൽ പങ്കെടുത്ത മുറിവുകൾ കാരണമാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് ആ കാഴ്ച ഒരു പത്തു വയസ്സുകാരനായി ഞാൻ നോക്കി നിന്നിട്ടുണ്ട് എന്നും ജിമ്മി പറയുന്നു ഇത് കേട്ടപ്പോൾ ഹെൽനയ്ക്ക് ജിമ്മിയോട് സിമ്പതി തോന്നുകയാണ് ജിമ്മിക്കൊരു കോൾ വരികയും അവിടെ നിന്ന് മാറുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഹെൽന എലിസനോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അച്ഛനൊരു മെസ്സേജ് വിട്ടിട്ടുണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നിൻ്റെ അച്ഛൻ വരുമെന്നും പറയുന്നു ജിമ്മി തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് എന്നെ വളർത്തിയ ഒരു വർക്കിംഗ് ക്ലാസ് ലേഡി അവരിപ്പോൾ രോഗിയാണ് ഹോസ്പിറ്റലിലാണ് അവരെ കാണാൻ എലിസണും കൂടെ വരണമെന്ന് ജിമ്മി പറയുകയാണ് എലിസൺ അത് കേൾക്കാൻ ശ്രമിക്കുന്നില്ല ഹെൽനയോടൊപ്പം എലിസൺ ചർച്ചിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ സീൻ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത സീനിൽ കാണുന്നത് എലിസൻ്റെ അച്ഛൻ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് അയാൾ ഒരുപാട് ഉപദേശിക്കുന്നുമുണ്ട് അങ്ങനെ ക്ലിഫിനോടെല്ലാം ബൈ പറഞ്ഞു പോവുകയാണ് എലിസൺ ക്ലിഫിന് നല്ല സങ്കടം വരുന്നുണ്ട് ഹെല്ല വന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നും തോന്നുന്നു ക്ലിഫ് ഇറങ്ങി പോവുകയും ജിമ്മി കയറി വരികയും ചെയ്യുന്നുണ്ട് എലിസൺ അച്ഛനോടൊപ്പം പോകുന്നതാണ് ജിമ്മി കാണുന്നത് ഹെല്ല ഒരു ലെറ്റർ ജിമ്മിക്ക് നൽകുന്നു എലിസൺ പോകാനുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു ആ ഒരു കത്ത് ജിമ്മി ആ സമയം വളരെ ദേഷ്യത്തിലായിരുന്നു ഹെലന ആ സമയത്ത് പറയുന്നുണ്ട് എലിസൺ പ്രഗ്നൻ്റ് ആണെന്ന് ജിമ്മിക്ക് അതൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് തോന്നുന്നില്ല ഈ സമയം ഹെലന ജിമ്മിയുടെ മുഖത്ത് അടിക്കുന്നുണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഹെലന ജിമ്മിയെ കിസ് ചെയ്യുന്നതും സീനിൽ കാണാം സോ ഇപ്പോൾ ജിമ്മിയുടെ അഫെക്ഷൻ തോന്നുകയാണ് ഹെലനക്ക് പിന്നീട് കുറേ മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കാണാനാവുന്നത് ആക്ട് വണ്ണിലെ പോലെ തന്നെ എലിസണു പകരം ഹെൽനയാണ് അയൺ ചെയ്യുന്നത് മറ്റു രണ്ടുപേരും ന്യൂസ് പേപ്പർ വായിക്കുന്നതും കാണാം ശേഷം ക്ലിഫ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഹെൽനെ ജിമ്മിയോട് പറയുന്നുണ്ട് ജിമ്മിയെ പ്രാണനു തുല്യം സ്നേഹിക്കുന്നുണ്ടെന്നും ഒരിക്കലും പിരിഞ്ഞു പോകില്ല എന്നും ശേഷം വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് എലിസൺ മടങ്ങി വന്നതായിട്ടാണ് എലിസൺ വളരെ ദുഃഖത്തിലാണ് എലിസൺ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാൻ വന്നതല്ല എന്ന് ഹെൽന പക്ഷെ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ ഒരു തെറ്റാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായത് എന്നും പറയുന്നുണ്ട് എലിസൺ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ എലിസന്റെ ബേബി അവൾക്ക് നഷ്ടമായി എന്നും പറയുന്നുണ്ട് അത് അവർക്ക് ഷോക്കിംഗ് ആയിരുന്നു നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽന അവിടെ നിന്നും ഇറങ്ങുകയാണ് ജിമ്മിക്ക് എലിസൺ നൽകിയ സ്നേഹത്തോളം മറ്റാരിൽ നിന്നും ലഭിക്കില്ല എന്നും പറയുന്നു ജിമ്മിയുടെ കാല് പിടിച്ച് എലിസൺ മാപ്പ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിമ്മിയും സോറി പറയുന്നുണ്ട് പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് അവർ ലാസ്റ്റ് കാണുന്നത് അവർ വീണ്ടും ഗെയിമിൽ ഏർപ്പെടുന്നതാണ് സ്ക്യുരൽ ആൻഡ് ബിയർ എന്ന ആ ഫസ്റ്റ് അവർ കളിച്ചിരുന്ന ആ ഗെയിം അവർ വീണ്ടും കളിക്കുകയാണ് ജിമ്മി പറയുന്നുണ്ട് പൂവ പൂവസ്ക്യുറൽ എന്ന് അപ്പോൾ എലിസൺ തിരിച്ചു പറയുകയാണ് പൂവ ബിയർ ബിയർ എന്ന് അത് ആ കളിയുടെ ഒരു ഭാഗമാണ് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന ഈ ഡ്രാമ ജോൺ നോസ്ബോൺ അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കു കൂടെ ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം ബായ്